നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയുള്ള ആദ്യ വിലയിരുത്തലിന് പിന്നാലെ രണ്ടാമതൊരു വിശദമായ കണക്കുകൂട്ടലും മുസ്ലിം ലീഗിൽ നടന്നു വരികയാണ്. ആദ്യ കണക്കുകൂട്ടലിൽ പോലെ തന്നെ രണ്ടാമത്തെ കണക്കിലും സംസ്ഥാനത്ത് UDF അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗും അവകാശപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ബൂത്ത് തലത്തിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മൊത്തം ട്രെൻഡ് UDF വിലയിരുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നിയമസഭാ മണ്ഡലങ്ങളെ മൂന്ന് കാറ്റഗറികളിലായി തിരിച്ചുള്ള പരിശോധനയും UDF പൂർത്തിയാക്കിയത്. ഈ കണക്കുകളിൽ വലിയ ആത്മവിശ്വാസമാണ് മുന്നണിക്കുള്ളത്. സംസ്ഥാനത്ത് പിണറായി വിജയൻ നയിക്കുന്നു, ഇടതുമുന്നണി സർക്കാരിന് തുടർഭരണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്നും അവർ പറയുന്നു. 80 സീറ്റ് വരെ അവർക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഏറ്റവും മോശം സാഹചര്യത്തിലും ഇത് 75 കുറയില്ലെന്നാണ് വിലയിരുത്തൽ. നിയോജക മണ്ഡലങ്ങളെ A, B, C എന്നീ കാറ്റഗറികളായി തിരിച്ചാണ് വിലയിരുത്തൽ നടത്തിയെന്നാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി KPA മജീദ് വ്യക്തമാക്കുന്നത്. 7,580 എന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കണക്കാണ്. സംഖ്യകൾ ഇതിന് മുകളിലേക്കും പോവാം. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ അവസ്ഥയായിരുന്നില്ല അവസാന ഘട്ടത്തിലെന്നും KPA മജീദ് പറയുന്നു. അവസാന ഘട്ടത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം UDFന് അനുകൂലമായിരുന്നു. ശബരിമലയും NSS നിലപാടും പ്രധാന വിഷയങ്ങളുമായിരുന്നു. മാത്രവുമല്ല, സംസ്ഥാനത്തെ സർക്കാർ മാറണമെന്നൊരു ചിന്തയും ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പ്രചാരണങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഈ സ്ഥിതി ഇത്തരത്തിലെ മാറിയതെന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും ജയസാധ്യത ഇല്ലെന്ന് പറയുന്ന പുനലൂരടക്കം ജയസാധ്യത വരുന്നുണ്ട്. ഗുരുവായൂർ ജയസാധ്യത ഇല്ലായിരുന്നു, എന്നാലും ഇത്തവണ ജയം ഉറപ്പാണ്. കഴിഞ്ഞ തവണ നഷ്ടമായ താനൂരും തിരുവമ്പാടിയും തിരിച്ചു പിരിക്കും. കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ഇത്തവണ 2 സീറ്റുണ്ടാകും. അഴീക്കോട് നിലനിർത്തുകയും കൂത്തുപറമ്പ് പിടിച്ചെടുക്കുകയും ചെയ്യും. മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിനും UDFനും യാതൊരു സംശയവുമില്ല. പുറത്തേക്ക് ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു വിഷയവുമില്ല. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ മഞ്ചേശ്വരത്ത് ഇത്തവണയും UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ചില ഡീലുകളുടെ അടിസ്ഥാനത്തിലാണ് ഭരണത്തിൽ തിരിച്ചുവരുമെന്ന് LDF അവകാശപ്പെടുന്നത്. ബാലശങ്കർ നടത്തിയ വെളിപ്പെടുത്തലൊക്കെ ഈ ഡീലിന്റെ ഉദാഹരണമാണെന്നും APM മജീദ് പറയുന്നുണ്ട്. ആ ഡീലിലാണ് അവരുടെ പ്രതീക്ഷയെന്നും അതല്ലെങ്കിൽ ഫലം വരുന്നതുവരെ അണികളെ പിടിച്ചു നിർത്തുക, പരാജയപ്പെടുമ്പോൾ UDF BJP ബന്ധമെന്നുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞൊഴിഞ്ഞ് മാറാനാവും ശ്രമിക്കുക. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ CPMന് വിജയപ്രതീക്ഷയുണ്ടെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ലെന്നും തിരൂരങ്ങാടിയിൽ ഇത്തവണ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാവും. അത് കുറയാനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ലെന്നും KP മജീദ് അഭിപ്രായപ്പെടുന്നുണ്ട്.